കിയ സെൽറ്റോസ് ഇതുപോലെയുള്ള വാഹനങ്ങൾ വാങ്ങുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭംഗിയായി സൂക്ഷിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാം. നമുക്കൊരു കുപ്പി വെള്ളം ചെരിഞ്ഞു പോയാൽ പെട്ടെന്ന് മഴക്കാലത്ത് നമുക്കൊരു കുട പിടിച്ച് ഉള്ളിലേക്ക് കയറേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ആ വാഹനത്തിൻ്റെ ഉള്ളിൽ വെള്ളം കയറും. ആ വെള്ളം നമുക്ക് തുടച്ച് കളയാതെ നമ്മൾ വണ്ടിയെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ അവന് തീർച്ചയായും അതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം. അപ്പോൾ നമ്മളിന്ന് കിയ സെൽറ്റോസിലേക്ക് ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയർ നല്ല ക്ലീനാക്കി ഫ്ലോറിങ് ചെയ്യലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പുതിയ വാഹനം എടുക്കുകയാണെങ്കിൽ ഇൻറ്റീരിയർ നല്ല ക്ലീനായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഫ്ലോറിങ് ചെയ്തേ പറ്റൂട്ട. ഏത് തരത്തിലുള്ള മാറ്റുകൾ നിങ്ങൾ ഉപയോഗിച്ചാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മൾ ഈ ഫ്ലോറിങ് ചെയ്യുന്ന ഒരു ഗുണം നമുക്ക് ഏത് മാറ്റിട്ടാലും നമുക്ക് കിട്ടില്ല. രണ്ട് തരത്തിലുള്ള അഭിപ്രായം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഫ്ലോറിങ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്, ഒരുപാട് പേർക്ക് ഇതിന് താല്പര്യമില്ല. കൂടുതലായും മാറ്റുകൾ പലതരത്തിൽ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മളിന്ന് ചെയ്യുന്ന ഈ ഫ്ലോറിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വാഹനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ തന്നെയായാലും ഒരു ഫ്ലോറിങ് ചെയ്യണം എന്ന് തന്നെയാണ്. കാരണം എനിക്ക് പലപ്പോഴും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കുട നല്ല മഴ നനഞ്ഞ് കാറിലേക്ക് കയറുമ്പോൾ ആ കുട കാറിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു വിഷമം ഉണ്ടാകും, ആ വെള്ളം വണ്ടിയുടെ ഉള്ളിലായല്ലോ എന്നുള്ളത്. ഇങ്ങനെ ഒരു മാറ്റ് ഫിനിഷിങ് നിങ്ങളുടെ വാഹനത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു പേടിയുടെ ആവശ്യമില്ല കേട്ടോ. കാരണം വെള്ളം കുപ്പി ചെരിഞ്ഞു പോയാൽ പോലും നിങ്ങൾക്ക് വീട്ടിലേക്ക് ചെന്ന് സാവധാനം തുടച്ച് കളയാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ വാഹനത്തിന് യാതൊരുവിധ കേടുപാടുകളും സംഭവിക്കില്ല. അല്ലാതെ നമ്മൾ കമ്പനി കൊടുക്കുന്ന ഇതേ ഒരു പ്രതലത്തിൽ തന്നെ നമ്മൾ ഈ കുട ചുരുക്കി മഴവെള്ളം ഉള്ളിലേക്ക് പോയാൽ, അതുപോലെ തന്നെ കുട്ടികൾ ഒരു ജ്യൂസ് കുടിക്കുകയോ അതല്ലെങ്കിൽ വെള്ളം വാട്ടർ ബോട്ടിൽ മറിഞ്ഞു പോവുകയോ ചെയ്താൽ ഡയറക്റ്റ് വെള്ളം ചേസിലേക്ക് ഇറങ്ങും. ഇത് മൊത്തം വെള്ളം കുടിക്കും. ഇതിൻ്റെ അടിയിൽ ഒരു സ്പോഞ്ച് പോലത്തെ ഒരു മെറ്റീരിയൽ ഉണ്ട്. അത് വെള്ളം കുടിച്ചിരുന്നാൽ ഉണങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. മണം, ബാഡ് സ്മെല്ല് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് പോവില്ല. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ടൊക്കെയാണ് നമ്മളിത് വാഹനം പുതിയതെടുക്കുമ്പോൾ ഇതുപോലെ ഫിനിഷിങ് ചെയ്ത് മാറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. ഇതുപോലെ മാറ്റ് ഫിനിഷിങ് ചെയ്താൽ നമുക്ക് ധൈര്യമായിട്ട് വാഹനം ഓടിക്കാം. കാലുമ്മ ചെളിയുള്ളവർ കയറിയാലും വെള്ളം മറിഞ്ഞു പോയാലും നമുക്ക് യാതൊരുവിധ പേടി പേടിക്കേണ്ട കാര്യമില്ല. കാരണം വീട്ടിൽ പോയി ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് വാഷ് ചെയ്ത് കളയാൻ നമുക്ക് പറ്റും. നമ്മുടെ വണ്ടിയെ പഴയതുപോലെ നല്ല വൃത്തിയിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. നേരെ മറിച്ച് ഇങ്ങനെയൊരു പ്രതലമായിരുന്നു എങ്കിൽ നമുക്കങ്ങനെ അത് എളുപ്പത്തിൽ എത്ര വാക്യം ക്ലീനർ, നല്ല വാക്യം ക്ലീനർ വെച്ച് ഉപയോഗിച്ചാലും നമുക്ക് ഇതിൽ നിന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടി നീക്കം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ നീക്കം ചെയ്താൽ തന്നെ അവിടെ ആ കളർ ഫെയ്ഡായിട്ട് അവിടെ കിടക്കും. അപ്പോൾ നമ്മുടെ ഫ്ലോറിങ്ങിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മളെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അവസാന ഘട്ടം എന്ന പോലെ അതിൻ്റെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രതലം എത്രത്തോളം ഭംഗിയായിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വർക്ക് ഇതേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് ഇതുപോലെ നമുക്ക് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് നിങ്ങളുടെ വാഹനം ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ ഫ്ലോറിങ് ചെയ്യുന്ന ഒരു എഫക്റ്റ് വേറെ ഏത് മാറ്റ് നിങ്ങൾ ഇട്ടാലും ഇത്രയ്ക്കും ഒരു ഫിനിഷിങ് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കിട്ടില്ല കേട്ടോ. പലരും ഇതിന് എതിരായി ഒരു അഭിപ്രായം പറയുന്നവരുണ്ട് എങ്കിലും ഞാൻ പറയുന്നു, ഇത് നിങ്ങൾക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിന് യാതൊരുവിധ കംപ്ലൈൻറ്റുകളോ ദോഷങ്ങളോ കാര്യങ്ങളോ വരാൻ പോകുന്നില്ല. പഴയ വാഹനങ്ങളുടെ പോലെ വെള്ളം ലീക്കായി പോകുന്ന ഒരു പ്രശ്നമാണ്. ഒരുപാട് പേര് ഇതിന് തെറ്റായ ധാരണ പറയുന്നത് എ സിയിൽ നിന്നുള്ള ലീക്കായ വെള്ളം ഉള്ളിലേക്ക് പോകുന്നു, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇത് നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിൽ പുതിയ വാഹനം മേടിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലോറിങ് തന്നെയാണെന്ന് ഞാൻ പറയും. ഇത് ചെയ്താൽ നിങ്ങളുടെ വാഹനങ്ങളിലേക്ക് ആര് ചെളിയുള്ള കാല് വെച്ച് കയറിയാലും നിങ്ങൾക്ക് അധികം വേദനിക്കില്ല. നമ്മൾ കാറ് നന്നായി സൂക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ വളരെ ചെളിയായ ഒരാൾ മഴയിൽ നനഞ്ഞു നിൽക്കുമ്പോൾ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ അടിവശം നന്നായി ക്ലീൻ ചെയ്ത് വെള്ളം മുക്കി തുടച്ച് കഴുകി ഇതുപോലെ തന്നെ നമുക്ക് എന്നും സൂക്ഷിക്കാൻ പറ്റും.